ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്സസ് കൺട്രോളിനെ പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിലെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അപ്പോൾ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് റിസോഴ്സുകൾക്കൊന്നും ആക്സസ് കൊടുക്കാൻ പാടില്ല അല്ല കൊടുക്കുന്നത് നമ്മൾ തടയണം സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ യൂസേഴ്സ് അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള യൂസേഴ്സ് ഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം റിസോഴ്സുകളെ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അൺ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ജെന്യൻ യൂസേഴ്സിൻ്റെ ആക്സസ് നമ്മൾ തടയുക സോ ദാറ്റ് ഈസ് പ്രിവൻറ്റ് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് റിസോഴ്സിനെ അൺ ഓതറൈസ്ഡ് മാനർ അത് അവരെ പ്രിവെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓതറൈസ്ഡ് മാനറിലുള്ളവരെ എനേബിൾ ചെയ്യുക ഇനി ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന പ്രോസസ്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം റിസോഴ്സുകളുടെ യൂസേജ് റെഗുലേറ്റ് ചെയ്യുക അപ്പോൾ ഈ റെഗുലേഷന് വേണ്ടി നമ്മൾ ബേസിസ് ആയിട്ട് വെക്കുന്നതാണ് ഈ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്യൂരിറ്റി പോളിസിയെ ബേസ് ചെയ്ത് മാത്രം ഓതറൈസ്ഡ് ആയിട്ടുള്ള എൻഡിറ്റീസിന് പെർമിഷൻ കൊടുക്കുക ഈ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലാവാം യൂസേഴ്സ് പ്രോഗ്രാംസ് പ്രോസസ്സ് വേറെ അത് സിസ്റ്റംസ് എല്ലാം ആവാം അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്സ് ബൈ വിച്ച് ദ യൂസ് ഓഫ് സിസ്റ്റം റിസോഴ്സസ് ഈസ് റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു എ സെക്യൂരിറ്റി പോളിസി ആൻഡ് ഈസ് പെർമിറ്റഡ് ഓൺലി ബൈ ദ ഓതറൈസ്ഡ് എൻറ്റിറ്റീസ് അപ്പോൾ സിസ്റ്റം റിസോഴ്സുകളുടെ യൂസേജ് റെഗുലേറ്റ് ചെയ്യുക അത് ബേ ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി പോളിസി അപ്പോൾ സെക്യൂരിറ്റി പോളിസി ഉപയോഗിച്ച് നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രം പെർമിഷൻ കൊടുക്കുക അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഇംപ്ലിമെൻറ്റ് സെക്യൂരിറ്റി പോളിസി അപ്പോൾ ഈ പോളിസികളുള്ളിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത് ആരാണ് റിസോഴ്സിന് ആക്സസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ടൈപ്പ് ആക്സസ് ആണ് കൊടുക്കേണ്ടത് ദാറ്റ് ഈസ് ഹു ഹൂ വാട്ട് മേ ഹാവ് ആക്സസ് ടു ഈ സ്പെസിഫിക് സിസ്റ്റം റിസോഴ്സ് അപ്പോൾ ആരാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ദ ടൈപ്പ് ഓഫ് ആക്സസ് ദാറ്റ് ഈസ് പെർമിറ്റഡ് ഇൻ ഈച്ച് ഇൻസ്റ്റൻസ് അപ്പോൾ ഓരോ കേസിലും എന്ത് ടൈപ്പ് ആക്സസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് ഇനി ആക്സസ് കൺട്രോൾ കോൺടാക്സ്റ്റ് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് മൂന്ന് ടേംസ് ആണ് ആവുക ഒന്ന് ഓതൻറ്റിക്കേഷൻ സെക്കൻഡ് ഈസ് ഓതറൈസേഷൻ ആൻഡ് തേർഡ് ഈസ് ഓഡിറ്റിംഗ് അപ്പോൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം നമ്മൾ സിസ്റ്റം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന യൂസർ വാലിഡ് ആയിട്ടുള്ള ആളാണോ അല്ലയോ അത് നമ്മളെ ആളുടെ ക്രഡൻഷ്യൽസ് ഉപയോഗിച്ച് നമുക്ക് ആളെ വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഓതൻ്റിക്കേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കേസ് ഓതറൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കറസ്പോണ്ടിങ് എൻ്റിറ്റിക്ക് അല്ലെങ്കിൽ ആ യൂസറിന് നമുക്ക് എന്ത് റൈറ്റ്സ് അല്ലെ എന്ത് ആണ് ഉള്ളതെന്ന് സോ ഗ്രാൻഡിങ് എഫ് എ റൈറ്റ് എ പെർമിഷൻ ടു സിസ്റ്റം എൻറ്റിറ്റി ടു ആക്സസ് എ സിസ്റ്റം റിസോഴ്സ് അപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ ടാസ്കിന് ആരാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അത് എന്ത് പെർമിഷൻസ് നമ്മൾ കൊടുക്കണം അപ്പോൾ റീഡ് പെർമിഷൻ റൈറ്റ് പെർമിഷൻ എന്തെല്ലാം പെർമിഷൻസ് ആൾക്കാണ്ട് ഒരു പർട്ടിക്കുലർ റിസോഴ്സിൽ ഓപ്പറേഷൻ നടത്താൻ അതാണ് ഈ ഓതറൈസേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇനി തേർഡ് പോയിന്റ് ഞാൻ പറഞ്ഞു ഓഡിറ്റിംഗ് അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് നമുക്ക് അറിയാം വെച്ചാൽ റിവ്യൂ അപ്പോൾ എന്തെല്ലാം ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണോ നടക്കുന്നത് അതിനെല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് റിവ്യൂ ചെയ്യുക പ്രോപ്പറായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ ചെയ്യേണ്ട മെയിനായിട്ട് ചെയ്യുന്ന ഓഡിറ്റിങ്ങിലുള്ള നാല് കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ടെസ്റ്റ് ഫോർ സിസ്റ്റം കൺട്രോൾസ് അപ്പോൾ കൺട്രോൾ മെഷേഴ്സൊക്കെ അഡിക്വേറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക പിന്നെ സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് കംപ്ലയിൻസ് ചെക്ക് ചെയ്യുക കംപ്ലയിൻസ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസി അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതാണ് കംപ്ലയിൻസ് എൻഷറി എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ബ്രീച്ചേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക പിന്നെ ഫോർത്ത് വൺ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ള സിസ്റ്റം എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ പോളിസി അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് റെക്കമെൻഡേഷൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ ആക്സസ് കൺട്രോൾ മെക്കാനിസം മെയിൻലി നിൽക്കും നമ്മളെ യൂസറിനും റിസോഴ്സിനും ഇടയ്ക്കായിരിക്കും അപ്പോൾ യൂ ഏതെല്ലാം യൂസേഴ്സിന് ഏതെല്ലാം റിസോഴ്സുകൾ ആക്സസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ആക്സസ് കൺട്രോൾ മെക്കാനിസം വഴിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്ത് ചെയ്യണം ഒതൻറ്റിക്കേറ്റഡ് ആവണം സോ സിസ്റ്റം മസ്റ്റ് ഫസ്റ്റ് ഒതന്റിക്കേറ്റ് ആൻഡ് ഡിറ്റി സീക്കിംഗ് ആക്സസ് ആക്സസ് വേണം പറയുന്ന ആൾ ആദ്യം നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഒതന്റിക്കേഷൻ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് യൂസർ ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പെർമിഷനുള്ള ആളാണോ അല്ലയോ അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒതന്റിക്കേഷനുള്ള ഉദ്ദേശിക്കുന്നത് സോ ഒതിക്കേഷൻ ഫംഗ്ഷൻ മീൻസ് വിതൗർ ദ യൂസർ ഈസ് പെർമിറ്റഡ് ടു ആക്സ് ദ സിസ്റ്റം മറ്റോ ആൾ അപ്പോൾ ഈ സിസ്റ്റം അങ്ങനെ ആക്സസ് ചെയ്യാൻ പാടുണ്ടോ ഒല്ലിയോ അതാണ് ഒതന്റിക്കേഷൻ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇനി ഒതന്റിക്കേറ്റഡ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുക സോ ഈ ഡിറ്റർമീൻസ് ഇഫ് ദ സ്പെസിഫിക് റിക്വസ്റ്റഡ് ആക്സസ് ബൈ ദീസ് യൂസർ ഈസ് പെർമിറ്റഡ് അപ്പോൾ ആൾ റിക്വസ്റ്റ് ചെയ്ത് എന്ത് ടൈപ്പ് ആക്സസ് ആണല്ലോ ഉദ്ദേശിച്ചത് ആ ടൈപ്പ് ആക്സസിന് ആൾക്ക് പെർമിഷൻ ഉണ്ടോ അതാണ് സെക്കൻഡ് ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൾ ഒതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് നോക്കുക വാലിഡ് ടെറൻഷൻസ് ഉള്ള ആളാണോ നോക്കുക ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് അയാൾ ചോദിച്ച ആ റിക്വസ്റ്റഡ് ആക്സസ് ആൾക്ക് പെർമിറ്റഡ് ആണോ എന്ന് നോക്കുക ഇപ്പോൾ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാറുള്ള ഒരു ഫിഗറാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇറ്റ്സ് ഷോസ് ദ റിലേഷൻഷിപ്പ് എം എം ആക്സസ് കൺട്രോൾ ആൻഡ് അത് സെക്യൂരിറ്റി ഫംഗ്ഷൻസ് ഇതാണ് നമ്മളുടെ യൂസർ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞാണ് ഒതന്റിക്കേഷൻ ഫംഗ്ഷൻ ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ ഇതാണ് നമ്മളുടെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ തേർഡ് ടാസ്ക് എന്ന് പറഞ്ഞ പ്രോ പ്രോസസ് ആണ് ഇരിക്കുന്നത് ഓളിറ്റിംഗ് സോ ആക്സസ് കൺട്രോൾ പോളിസി ക്യാൻ ബി എംബഡഡ് ഇൻ എ ഓതറൈസേഷൻ ഡാറ്റാബേസ് ഡിറ്റ് ഇസ് ഡിക്ടൈറ്റ്സ് വാട്ട് ടൈപ്പ് ഓഫ് ആക്സസ് ആ പെർമിറ്റഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ആൻഡ് ബൈ ഹൂ അപ്പോൾ ഇവിടെ ഫസ്റ്റ് യൂസർ എന്ത് ചെയ്തു ആളുടെ ട്രഡൻഷ്യൽസ് ആളെ എൻറ്റർ ചെയ്തു അപ്പോൾ അതാണ് ഈ ഒതൻറ്റിക്കേഷൻ ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഫർ ഈ ഒരു സ്റ്റെപ്പ് വെതർ ദ യൂസർ ഈസ് പെർമിറ്റഡ് ടു ആക്സസ് സിസ്റ്റം അറ്റ് ഓൾ അപ്പോൾ ആൾ ഫസ്റ്റ് ഒതന്റിക്കേറ്റ് ചെയ്യുക ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ ഇതെന്ത് ഡിറ്റർമിൻ ചെയ്യും ഈ പറഞ്ഞ റിക്വസ്റ്റ് ചോദിച്ച ആൾക്ക് എന്തെല്ലാം ആക്സസ് പെർമിഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി ഈ ആക്സസ് കൺട്രോൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു ആണ് ഈ ഓത്രറൈസേഷൻ ഡേറ്റാബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഓത്രറൈസേഷൻ ഡേറ്റാബേസിൽ എന്തെല്ലാം ഉണ്ടാവും വാട്ട് ടൈപ്പ് ഓഫ് ആക്സസ് ആ പെർമിറ്റഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് ആൻഡ് ബൈ ഹൂ ആർക്കൊക്കെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ എന്തെല്ലാം പെർമിഷൻസ് അലൗഡ് ആണ് ആ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഓതറൈസേഷൻ ഡേറ്റാബേസിലായിരിക്കും കീപ്പ് ചെയ്യണം ഈ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്നത് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അപ്പോൾ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്ത് ഈ ലോഗിൻ ചെയ്തതിൽ ഒതന്റിക്കേറ്റഡായിട്ട് വന്ന ആൾക്ക് എന്തെല്ലാം പെർമിഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അതുപയോഗിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ആൾക്ക് റിസോഴ്സിന് ആക്സസ് കൊടുക്കുക ഇതെല്ലാം കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യാൻ റിവ്യൂ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മളുടെ ആക്സസ് കൺട്രോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നാല് കാറ്റഗറീസ് ഓഫ് ആക്സസ് ഉണ്ട് ഡിസ്ക്രിപ്ഷനറി മാൻഡേറ്ററി റോൾ ബേസ്ഡ് ആൻഡ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ അതിൽ മെയിനായിട്ട് നമുക്ക് മൂന്ന് എണ്ണമാണ് നമ്മളുടെ സിലബസിൽ പഠിക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപ്ഷനറി ആക്സസ് കൺട്രോൾ അപ്പോൾ ഡിസ്ക്രിപ്ഷനറി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് ശരിക്കും ഇത് ബേസിക്കലി അണ്ടർ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓണർ അപ്പോൾ നമ്മൾ ഏത് റിസോഴ്സിനെയാണോ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റിസോഴ്സിൻ്റെ ഓണറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇത് ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് സോ കൺട്രോൾസ് ആക്സസ് ബേസ്ഡ് ഓൺ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ റിക്വസ്റ്റ് ആൻഡ് ഓൺ ആക്സസ് റൂൾസ് സ്റ്റേറ്റിംഗ് വാട്ട് റിക്വസ്റ്റേഴ്സ് ആർ അലൌഡ് ടു ഡു അപ്പോൾ ഡിസ്ക്രിപ്ഷനറി ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഏത് റിസോഴ്സിലെ ഏത് ഒബ്ജക്റ്റിനെയാണോ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓണറിനായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ ആളുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ആൾ പെർമിഷൻസ് ഏതെല്ലാം യൂസേഴ്സിന് അല്ലെങ്കിൽ സബ്ജക്ട്സിന് ഗ്രാൻഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം സോ ദാറ്റ് ഈസ് ഡിസ്ക്രിപ്ഷനറി ആക്സസ് കൺട്രോൾ ഇനി സെക്കൻഡ് ഈസ് മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഓണറിൻ്റെ കറയിൽ എല്ലാ റെസ്പോൺസിബിലിറ്റി വരിക നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ഓണർ ഓഫ് ദിസ് ഒബ്ജക്റ്റ് ആരും റെസ്പോൺസിബിൾ ആയിരുന്ന ആൾ അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റം അഡ്മിൻ ആയിരിക്കും മാൻഡേറ്ററി ആക്സസ് കൺട്രോളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആൾ ഓരോ യൂസേഴ്സിന് എല്ലാം ഒബ്ജക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്യൂരിറ്റി ലെവൽസ് ഡിഫൈൻ ചെയ്യും സോ ഇറ്റ് കൺട്രോൾസ് ആക്സസ് ബേസ്ഡ് ഓൺ കമ്പയറിങ് സെക്യൂരിറ്റി ലേബൽസ് വിത്ത് സെക്യൂരിറ്റി ക്ലിയറൻസസ് അപ്പോൾ രണ്ട് ടേംസ് നമ്മളിവിടെ പറയുന്നുണ്ട് ഒന്ന് സെക്യൂരിറ്റി ലേബൽ സെക്യൂരിറ്റി ലേബൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുമാത്രം ഹൗ സെൻസിറ്റീവ് ഓർ ക്രിട്ടിക്കൽ സിസ്റ്റം റിസോഴ്സ് റിസോഴ്സാണ് അപ്പോൾ റിസോഴ്സുകളുടെ ഒരു സ്ട്രെങ്ത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ എന്തുമാത്രം ക്രിട്ടിക്കൽ ആണ് ക്രിറ്റിക്കലാണല്ലോ എന്മോർട്ട് ഇമ്പോർട്ടൻ്റ് ആണല്ലോ സെക്യൂർ ആകണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ലെവൽ അതാണ് നമ്മൾ ഈ സെക്യൂരിറ്റി ലേബൽ ലേബിലുണ്ട് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ റിസോഴ്സുകളുടെ ലെവൽ അതാണ് സെക്യൂരിറ്റി ലേബൽ ഇനി അത് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് വിത്ത് സെക്യൂരിറ്റി ക്ലിയറൻസസ് ഈ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെല്ലാം ആണ് റിസോഴ്സുകൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ എൻറ്റിറ്റീസിനും നമ്മൾ ഈ ക്ലിയറൻസ് ലെവൽ ഡിഫൈൻ ചെയ്യുന്നു ഓരോ റിസോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് സെക്യൂരിറ്റി ലേബിൾസും ഡിഫൈൻ ചെയ്യുന്നു എന്നിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ആക്സസ് ഗ്രാൻഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ എൻറ്റയർ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം അഡ്മിൻ്റെ കയ്യിലായിരിക്കും അതുകൊണ്ടാണ് നമ്മളിന്നെ മാൻഡേറ്ററി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് പെർമിഷൻ കിട്ടിയെന്നുള്ളത് കൊണ്ട് ആൾക്ക് വേറൊരാൾക്ക് അതിന് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് ദ സിസ്റ്റം അഡ്മിൻ ദെൻ തേർഡ് വൺ ഈസ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ യൂസേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് റോൾസ് കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യും സോ ഇറ്റ് കൺട്രോൾസ് ആക്സസ് ബേസ്ഡ് ഓൺ ദ റോൾസ് ദറ്റ് യൂസേഴ്സ് ഹാവ് വിത്തിൻ ദ സിസ്റ്റം ഓർ ആൻഡ് ഓൺ റൂൾസ് സ്റ്റേറ്റിംഗ് വാട്ട് ആക്സസസ് ആർ അലൌഡ് ടു യൂസേഴ്സ് ഇൻ ഗിയൺ റോൾസ് അപ്പോൾ ഓരോ യൂസേഴ്സിനും റോൾസ് കൂടി ഡിഫൈൻ ചെയ്യുക ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂസർ ഈ ഒരു റോളിലാണെങ്കിൽ ആൾക്കെന്താ ആക്സസ് ഉണ്ട് അതാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് ഇനി ഫോർത്ത് വൺ ഈസ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂസറിൻ്റെ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ യൂസർ ഉപയോഗിക്കുന്ന റിസോർ ആക്സസ് ചെയ്യുന്ന റിസോഴ്സുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കറണ്ട് എൻവോൺമെൻറ്റ് കണ്ടീഷൻ എന്താണോ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും എ ബി എ സി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിസ്ക്രിപ്ഷനറി ആക്സസ് കൺട്രോൾ ഇനി എം എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കൂടുതൽ ഉള്ള സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുക സച്ചാസ് മിലിറ്ററി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇനി ഈ എല്ലാ നാല് പോളിസീസും നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം അപ്പോൾ ഒരു ആക്സസ് കൺട്രോൾ മെക്കാനിസം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഇതിൽ നമുക്ക് രണ്ടോ അതിൽ മൂന്നോ മൂന്നോ സെക്യൂരിറ്റി പോളിസീസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം ടു കവർ ഡിഫറെ ക്ലാസസ് ഓഫ് സിസ്റ്റം റിസോഴ്സസ് ഇനി നമ്മളിതിൻ്റെ അകത്ത് വരുന്ന ആയിട്ട് വരുന്ന മൂന്ന് ആണ് സബ്ജക്ട്സ് ഒബ്ജക്ട്സ് ആൻഡ് ആക്സസ് റൈറ്റ് അപ്പോൾ മെയിൻ ആയിട്ട് ആക്സസ് കൺട്രോളിൻ്റെ മൂന്ന് എലമെൻ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് സബ്ജെക്ട് ഒബ്ജക്റ്റ് ആൻഡ് ആക്സസ് റൈറ്റ് ഇനി സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് അപ്പോൾ അതിനെ ആക്സസ് ചെയ്യാൻ പോകുന്ന ആരാണോ സോ എൻ ടി കേപ്പബിൾ ഓഫ് ആക്സസിങ് ഒബ്ജെക്ട്സ് അവനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം ഒന്നിലൊരു യൂസർ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം അപ്പോൾ എന്ത് ആവാം എന്ത് ആവാം അപ്പോൾ നമ്മൾ ഈ നോർമലി കൺ സബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് പറയുന്നത് പ്രോസസ്സുമായിട്ട് അനലോഗസ് ആയിട്ടാണ് പറയുക അപ്പോൾ ഒരു എൻറ്റിറ്റി കേപ്പബിൾ ഓഫ് ആക്സസിങ് ഒബ്ജെക്ട്സ് അതിനാണ് നമ്മൾ സബ്ജെക്റ്റ് എന്ന് പറയുക അപ്പോൾ ഇറ്റ് ക്യാൻ ബി എ യൂസർ അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ത് വേണമെങ്കിലും ആവാം ഇനി എ സബ്ജക്ട് ഇസ് ടിപ്പിക്കലി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദ ആക്ഷൻസ് ദേ ഹാവ് ഇനിഷ്യേറ്റഡ് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്തെല്ലാം ഓഡിറ്റ് ചെയ്തിട്ടായിരിക്കും പോവുക അപ്പോൾ ഓഡിറ്റ് ഓഡിറ്ററിയൽ എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്തെല്ലാം ആക്ഷൻസ് ഇതുവരെ ഓരോ ഓരോ പർട്ടിക്കുലർ ഓബ്ജക്റ്റുമായിട്ടുള്ള അസോസിയേഷനിൽ എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം ആക്ഷൻസ് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ്ലി ഓഡിറ്റഡ് ആയിട്ടായിരിക്കും പോവുക അല്ല അവരെന്തെല്ലാം കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി അക്കൗണ്ടബിൾ ആയിരിക്കും ഇനി മെയിനായിട്ട് മൂന്ന് ക്ലാസ് ഓഫ് സബ്ജക്ട്സ് നമുക്ക് പറയാം പല ആക്സസ് റൈറ്റ് ഉള്ളവരായിട്ട് ഫസ്റ്റ് കാറ്റഗറി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓണർ ഓണർ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ അപ്പോൾ ഈ റിസോർസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം ഫയൽ ആവാം അല്ലെങ്കിൽ സിസ്റ്റം റിസോഴ്സുകൾ എന്ത് വേണേലും ആവാം ഇനി നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഈ ഓണർ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ ഓണ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലീഡർ എന്നൊക്കെ പറഞ്ഞ ആളാവും ഇനി റിസോഴ്സിൻ്റെ കേസിലാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആൾ ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓണർ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ മെയിനായിട്ട് മൂന്ന് ക്ലാസസ് ഓഫ് സബ്ജക്ട്സ് അതിൽ ഫസ്റ്റ് വൺ ആണ് ഓണർ ഇപ്പോൾ നമ്മൾ സബ്ജക്സിൻ്റെ ടൈപ്പ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഓണറ് പറഞ്ഞു സെക്കൻഡ് വൺ ഈസ് ഗ്രൂപ്പ് അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു യൂസറിന് അല്ലെങ്കിൽ ഓണറിന് പെർമിഷൻ അല്ല ഇപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് നമുക്ക് ആക്സസ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യാം അപ്പോൾ ആ ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ അയാൾക്ക് കസ്പോണ്ടിങ് ആക്സസ് റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഇനി ഒരു യൂസറിന് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ മെമ്പറാവാം ഇനി തേർഡ് കാറ്റഗറി ഓഫ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ടെണ്ണം ഫസ്റ്റ് രണ്ട് പറഞ്ഞ രണ്ടും അല്ലാണ്ട് എല്ലാവരും ദാറ്റ് ഈസ് യൂസർ ഓണർ ഗ്രൂപ്പിലും വരുന്നില്ല ഓണേഴ്സിൻ്റെ കൂടെയും വരുന്നില്ല ഗ്രൂപ്പിലും വരുന്നില്ല ഇത് രണ്ടിലും വരാത്ത ബാക്കി എല്ലാവരുടെയും ഈ ഒരു കാറ്റഗറിയിൽപ്പെടുത്തും അവർക്ക് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഓഫ് ആക്സസ് ആയിരിക്കും ഗ്രാൻഡ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് കാറ്റഗറി എന്നുള്ള സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിസോഴ്സ് നമ്മൾ സബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരെയാണോ അതാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സോ ഒബ്ജക്റ്റ് ഈസ് എ റിസോഴ്സ് ടു വിച്ച് ആക്സസ് ഇസ് കൺട്രോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഇറ്റ്സ് അൻ എൻറ്റിറ്റി യൂസ് ടു കണ്ടെയ്ൻ ഓർ റിസീവ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ എനി റിസോഴ്സ് അപ്പോൾ അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ എക്സാമ്പിൾസ് ഇവിടെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ്സ് ബ്ലോഗ്സ് പേജസ് സെഗ്മെൻറ്റ്സ് ഫയൽസ് പോർഷൻ ഓഫ് ഫയൽസ് ഡയറക്ടറീസ് ഡയറക്ട്രേറ്ററീസ് മെയിൽ ബോക്സ് മെസ്സേജ് പ്രോഗ്രാം ഇതെല്ലാം ഒബ്ജക്ട്സ് ആയിരിക്കും അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ബ്രീഫ് സബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന റിസോഴ്സുകൾ അതിനാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ടു ബി പ്രൊട്ടക്റ്റ് ഒരു ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ എന്തുമാത്രം മാത്രം ഒബ്ജക്ട്സിനാണോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് ടൈപ്പ് ഓബ്ജക്ട്സിനോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അതിൻ്റെ അത് വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി അതിൻ്റെ പ്രോസസ്സിംഗ് ബർഡൺ അതിൻ്റെ ഈസ് ഓഫ് യൂസ് ഇതിനെല്ലാം ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുക ഈ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ആക്സസ് റൈറ്റ്സ് ആക്സസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്ക്രൈബ്സ് ദ വേ ഇൻ വിച്ച് എ സബ്ജക് മേ ആക്സസ് ആൻഡ് ഓബ്ജക്ട് അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ എനി അറ്റി അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റിസോഴ്സുകളെയാണോ റിസോർസായിട്ട് അല്ലെങ്കിൽ എനി ഐൻ്റിറ്റി ദാറ്റ് ക്യാൻ ടു ബീച്ച് ആക്സസ് നീഡ്സ് ബി കൺട്രോൾ അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷനാണ് ഈ ആക്സസ് റൈറ്റ് റൈറ്റോട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ വേ ഇൻ വിച്ച് എ സബ്ജക്ട് മേ ആക്സസ് ആൻഡ് ഒബ്ജക്റ്റ് ഇനി ആക്സസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആക്സസ് റൈറ്റ്സ് ഉണ്ടാവണം അതിൽ ഫസ്റ്റ് വണ്ണാണ് റീഡ് എന്ന് പറഞ്ഞത് നമുക്കറിയാം അവിടെ റീഡിങ് മാത്രമേ പറ്റുകയുള്ളൂ സോ യൂ സമയം വ്യൂ ഇൻഫർമേഷൻ ഇൻ ഇൻഫർമേഷനിൻ്റെ സിസ്റ്റം റിസോഴ്സ് ഫയൽ അല്ലെങ്കിൽ സെലക്ട് കുറച്ച് സെലക്ടർ റെക്കോർഡ്സ് അല്ലെങ്കിൽ സെലക്ടർ ഫീൽസ് ഒക്കെ റീഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ സോ റീഡ് ആക്സസ് ഇൻക്ലൂഡ്സ് എബിലിറ്റി ടു കോപ്പി ഓർ പ്രിൻറ്റ് റീഡ് ചെയ്യാം പ്രിൻറ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം സെക്കൻഡ് വൺ ഈസ് റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇൻ ഇൻ ഡേറ്റെ സിസ്റ്റം റിസോഴ്സ് ഇപ്പോൾ ഫയൽസോ റെക്കോർഡ്സോ പ്രോഗ്രാംസോ അതിലേക്ക് റൈറ്റ് ചെയ്യാം ആഡ് ചെയ്യുക മോഡിഫൈ ചെയ്യുക ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഉള്ളിൽ ആക്സസിനുള്ളിൽ ആണ് നമ്മൾ റീഡ് ആക്സസ് ഇനി തേർഡ് വൺ ഈസ് എക്സിക്യൂട്ട് യൂസേഴ്സിന് സ്പെസിഫൈറ്റ് പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ദെൻ ഫിഫ്ത് വൺ ഫോർ ഡിലീറ്റിംഗ് സർട്ടൻ സിസ്റ്റം സോഴ്സസ് അല്ല സിക്സ് ഫോർത്ത് വൺ ഫിഫ്ത്ത് വൺ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ ഫയൽസ് റെക്കോർഡ്സ് ഓർ ഫീൽഡ്സ് സിക്സ് വൺ ഫോർ സെർച്ച് യൂസേഴ്സ് മെലിസ് ദ ഫയൽസിൻ്റെ ഡയറക്ടറി ഓർ അതർവൈസ് സെർച്ച് ദ ഡയറക്ടറി അപ്പോൾ മെയിനായിട്ട് ആറ് ആക്സസ് റൈറ്റ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് റീഡ് റൈറ്റ് പിന്നെ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ട് ചെയ്യാം ദെൻ ഡിലീറ്റ് ക്രിയേറ്റ് ആൻഡ് സെർച്ച് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആക്സസ് കൺട്രോളിൻ്റെ ബേസിക്സ് താങ്ക് യു